ഞാൻ ഇന്ന് ഈ പറയാൻ പോകുന്നത് രണ്ട് സിനിമകളെ പറ്റിയാണ്. വെള്ളം എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ. ആ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ആദ്യം വന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ. ഈ രണ്ട് സിനിമകളെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവരുന്ന ഒരു ചാനലാണ്. ഡെയിലി നമ്മൾ സിനിമയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇടാറുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, മൂവി ഹോളിക് മലുവിലേക്ക് സ്വാഗതം. നമുക്കറിയാലോ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കോവിഡിന് ശേഷം റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമയാണ് വെള്ളം എന്ന് പറയുന്നത്. ഒട്ടനവധി പ്രേക്ഷക പ്രശംസ പിടിച്ചു വരുന്ന സിനിമയാണ് വെള്ളം എന്ന് പറഞ്ഞ സിനിമ. ആദ്യം തന്നെ വെള്ളം എന്ന സിനിമയെ പറ്റി, കാര്യം വെള്ളം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പ്രതീക്ഷൻ സംവിധാനം ചെയ്യുന്ന ജയസൂര്യ കേന്ദ്ര കഥാപാത്രം പറഞ്ഞ സിനിമയാണ് വെള്ളം എന്ന് പറഞ്ഞ സിനിമ. സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഒരു റിയൽ ലൈഫ് സ്റ്റോറിയായിരുന്നു. മുരളി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയായിരുന്നു വെള്ളം എന്ന് പറയുന്നത്. അതിൽ കേന്ദ്ര കഥാപാത്രമായ ജയസൂര്യയുടെ കഥാപാത്രത്തിൻ്റെ പേര് മുരളി എന്ന് തന്നെയായിരുന്നു. മുരളി ഒരു ആൽക്കഹോളിന് അഡിക്റ്റാണ്. അപ്പോൾ അദ്ദേഹം കണ്ടിന്യൂസ് ആൽക്കഹോൾ അഡിക്റ്റാണ്. അപ്പം ആ ഒരു ആൽക്കഹോൾ കൊണ്ട് അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ആ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതിനകത്ത് പല സീനുകളും അതിന് ഉദാഹരണങ്ങളാണ്. എടുത്തെടുത്ത് പറയേണ്ടിയിരുന്ന കാര്യം, ഈ സിനിമ റിലീസ് ചെയ്യുന്നു പറഞ്ഞാൽ ഇനിയും കാണാത്തവരുണ്ട്, അതുകൊണ്ട് സീനെല്ലാം ഒന്ന് എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷേ എങ്കിലും ആ മുരളി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ജയസൂര്യ അവിസ്മരണീയമായി അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരു ആൽക്കഹോളിന് അഡിക്റ്റായ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും പെർഫെക്റ്റ് റിയലിസ്റ്റിക് കഥാപാത്രമായിട്ട് 100% പെർഫെക്ഷനോടെ ജയസൂര്യ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പല സീനിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വരുന്നു പറഞ്ഞു, നമ്മറിയാലോ ഒരു വ്യക്തി മദ്യപാനത്തിന് അടിമയായി പോകുന്നു, പക്ഷേ അവനെ പിന്തിരിപ്പിക്കണം എന്ന അഭിപ്രായം ആഗ്രഹമുള്ളവർ വളരെ കുറവായിരിക്കും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം എല്ലാവരും പറയും അടിയിൽ നിർത്താൻ പറ്റും, നിർത്താൻ പറ്റും, പക്ഷേ അത് നിർത്താൻ ഒരാളെങ്കിലും പ്രേരകമായിട്ട് വർത്തിക്കണം. പക്ഷെ അതുകൂടാതെ തന്നെ ഈ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളും വളരെ വലുതാണ്. അതല്ല ഈ സിനിമയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തൊരു സീൻ തന്നെ കാണിക്കുന്നത്, അതായത് മദ്യപാനമൊക്കെ ഒഴിവാക്കി തിരിച്ചു വരുമ്പോൾ ഒരു സിനിമയിലുള്ള ഒരു സീനാണ്. ജയസൂര്യ ചോദിക്കുന്നുണ്ട്, ചേട്ടാ എനിക്കൊരു കരിക്കും വെള്ളം തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ മദ്യപാനം നിർത്തി എന്നുള്ള കാര്യം അവിടെയുള്ള വ്യക്തിക്ക് അറിയില്ല. പുള്ളിയർ നീ തന്നെ കരിക്കൊഴിച്ചടിക്കുന്നത്, അതിന് വരെ വെള്ളം ഒഴിച്ച് കുടിച്ചാൽ പോരെയും ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പോഴും സമൂഹം തന്നെയാണ് ചില കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതായത് ഒരു പുള്ളി മദ്യപാനം നിർത്തി കഴിഞ്ഞാൽ ആ സമൂഹം തന്നെ ഇവൻ വീണ്ടും കൂടിയെന്നുള്ള, അതായത് ഒരു മോഷ്ടിക്കുന്ന ഒരാൾ പെട്ടെന്ന് മോഷൻ നിർത്തി കഴിഞ്ഞാൽ കള്ളൻ എന്ന ഒരു പേരെ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു സീന് കാണിക്കുന്നു അത് തന്നെയാണ്. അപ്പം ജയസൂര്യയുടെ ഈ വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ മുരളി കേന്ദ്ര കഥാപാത്രമായി മുരളിയുടെ ചുറ്റുപാടുള്ള സംഭവങ്ങളുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സ്പിരിറ്റിലേക്ക് വരികയാണെങ്കിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ രഘുനന്ദൻ എന്ന് പറഞ്ഞ സിനിമയാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ സ്പിരിറ്റ് എന്ന സിനിമയിൽ രഘുനന്ദനും സെയിം മുരളിയെ പോലെ തന്നെ ഒരു ആഗ്രഹവും അടുത്തായ ഒരു റിപ്പോർട്ടറാണ്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏകാഗ്രത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ അദ്ദേഹം മദ്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. മദ്യത്തിനെ ആശ്രയിച്ച് മാത്രമേ അദ്ദേഹത്തിന് കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പല സീൻസ് നമുക്ക് കാണാം. കാര്യം അദ്ദേഹം എഴുതുകയാണെങ്കിൽ ഒരു ന്യൂസ് ആങ്കറിങ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മദ്യവെച്ചിട്ടാണ് ചെയ്യുന്നത്. കാര്യം മദ്യമില്ല അദ്ദേഹത്തിന് ഒന്നും പറ്റത്തില്ല. പക്ഷേ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ രഘുനന്ദൻ കേന്ദ്ര കഥാപാത്രമാണെങ്കിൽ രഘുനന്ദനുണ്ടാകുന്ന നഷ്ടങ്ങൾ കൂടാതെ സാധാരണ ആൾക്കാരുടെ മദ്യപാനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അപാകതകളും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കാണിക്കാതെ രഘുനന്ദനെ കൂടാതെ സാധാരണ മറ്റ് കഥാപാത്രങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ പോകുന്നത്. പല സീൻസ് കാണുന്നത് എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നന്ദുവും ഒരു പ്ലംബറുടെ റോളാണ്, നന്ദു സിനിമയുടെ നന്ദു. നന്ദു അഭിനയിക്കുന്ന ആ റോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു സാധാരണ വ്യക്തിയാണ്, പ്ലംബർ ജോലി ചെയ്യുന്നു, ഉള്ള കാശിന് ഇങ്ങനെ മദ്യപിച്ചിട്ട് ഭാര്യയും മക്കളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു റോൾ നമുക്ക് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല പല കഥാപാത്രങ്ങളുണ്ട്, അതായത് സ്ഥിരം മദ്യപാനികളായിട്ടുള്ളവർ അവർ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ അവർക്ക് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ഈ വെള്ളവും സ്പിരിറ്റും എന്ന് പറഞ്ഞ സിനിമ രണ്ടും ഒരേ തീമാണ് മുന്നിൽ നിർത്തുന്നത്. അതായത് മദ്യപാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ മദ്യപാനിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും എല്ലാം ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ മദ്യപാനം നിർത്തുന്നത് കാരണമുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള വ്യക്തികളുടെ അവസ്ഥ ഉണ്ട്. അതായത് നമുക്കറിയാം സിദ്ധാർത്ഥിൻ്റെ റോളുണ്ട്, അമീർ എന്ന് പറഞ്ഞ റോൾ. അപ്പം അതിനകത്ത് ബ്ലഡ് വോമിറ്റ് ചെയ്ത് തൻ്റെ കയ്യിൽ കടന്ന് മരിക്കുമ്പോഴാണ് പെട്ടെന്ന് രഘുനന്ദന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിയലൈസ് ആകുന്നത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നുള്ള വസ്തുത ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണിച്ചിട്ടാണ് അദ്ദേഹം മദ്യപാനം നിർത്തുന്നത്.
നമുക്കറിയാം വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ മുരളി തന്നെ ഏറ്റവും അവസാനം എല്ലാം നഷ്ടപ്പെട്ടു മുരളിക്ക് തന്നെ ഒരു പശ്ചാത്തലം വരും, എങ്ങനെയെങ്കിലും നിർത്തണമെന്നുള്ള രീതി. അപ്പം രണ്ടും രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ എത്തിക്കുന്ന തീം എന്ന് പറഞ്ഞ ഒന്നാണ്. വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ മുരളി കേന്ദ്ര കഥാപാത്രവും മുരളിയുടെ ചുറ്റുപാടും കാണിക്കുന്നെങ്കിൽ, സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ രഘുനന്ദനെ കൂടാതെ മറ്റു കഥാപാത്രങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തതെന്നാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ രണ്ട് സിനിമകളും ഒരേ തീം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രജീഷൻ വെള്ളം എന്ന് പറഞ്ഞ സിനിമ 101% പ്രൊഫഷണലാണ് കാണിച്ചപ്പോൾ, രഞ്ജിത്തും സെയിം സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ അത് 101% പ്രൊഫഷണൽ തന്നെ കാണിച്ചു. അപ്പോൾ രണ്ട് സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ മുരളിയായാലും രഘുനന്ദനായാലും രണ്ടുപേരും മനോഹരമായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം അത് അഭിനയിച്ച സിനിമാളന്മാർ തന്നെയാണ്. ജയസൂര്യ ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും രണ്ടുപേരും ആ ഒരു കഥാപാത്രത്തോട് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു. അത് തന്നെയാണ് ആ രണ്ട് സിനിമകൾക്കും ഉള്ള വിജയത്തിന് കാരണം എന്ന് പറയുന്നത്. ഈ രണ്ട് കഥാപാത്രങ്ങളും നമ്മുടെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളാണ്. അപ്പം ഈ രണ്ട് സിനിമയെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.